ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ വികാരിയച്ഛ, പ്രിൻസിപ്പൾ, മത അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എൻ്റെ പേര് ഗോഡ്വിൻ. ഞാൻ 12-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈശോയെ കൂടുതൽ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നമ്മെ ഒരുക്കുന്ന ഒരു കൂട്ടായ്മയാണല്ലോ വിശ്വാസ പരിശീലനം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു പ്രാർത്ഥനാ ഗാനത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. അതിനായി ഡയാനയെ ക്ഷണിക്കുന്നു. ദിവ്യനായ ജ്യോതിരൂപനെ നമിച്ചിടാൻ, ദിവ്യജ്ഞാനധാരയില്ലലിഞ്ഞു ചേരുവാൻ, ദിവ്യമായ വിദ്യ തേടി വന്നണഞ്ഞിതാ, ദിവ്യപാദം പുലകിടാൻ തരൂവരം വിപോ, ശാന്തിദായക മുക്തിദായക ശാന്തി നേടിടാൻ നമിപ്പോ നിൻ പദം, ശാന്തിദായക മുക്തിദായക ശാന്തി നേടിടാൻ നമിപ്പോ നിൻ പദം. യേശുവിൻ്റെ വചന സത്തവൾ കൊണ്ടിടാൻ, യേശുവിൻ്റെ ദിവ്യ ദൗത്യ പാരിനേകുവാൻ, യേശുവിൻ്റെ വചന സത്തവൾ കൊണ്ടിടാൻ, യേശുവിൻ്റെ ദിവ്യ ദൗത്യ പാരിനേകുവാൻ, യേശുവിൻ്റെ ധീരസേനയായി വളർന്നിടാൻ, യേശുവിൻ്റെ പാത തേടി മുന്നേറിടാൻ, വരും നിതാ വരും നിതാ വിദ്യ നേടിടാൻ കൊതിച്ചു നിൻസുത, വരും നിതാ വരും നിതാ വിദ്യ നേടിടാൻ കൊതിച്ചു നിൻസുത. വചന ദൂതു ഭൂതലെ പരന്നൊഴുക്കിടാൻ, വചന ഗീതി കേട്ടു ഞങ്ങൾ ശക്തരായിടാൻ, വചന ദൂതു ഭൂതലെ പരന്നൊഴുക്കിടാൻ, വചന ഗീതി കേട്ടു ഞങ്ങൾ ശക്തരായിടാൻ, വചന ഗ്രന്ഥവും വഹിച്ചു വന്നണഞ്ഞിടാൻ, വചനമാർന്ന യേശുവെ കനിഞ്ഞിടേണമേ, ചൊരിഞ്ഞിടോ ചൊരിഞ്ഞിടോ വചന സാക്ഷി വീടുവാൻ നൽവരം, ചൊരിഞ്ഞിടോ ചൊരിഞ്ഞിടോ വചന സാക്ഷി വീടുവാൻ നൽവരം. പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനായി ജനത്തിനെ ക്ഷണിക്കുന്നു. പ്രതിജ്ഞ. ദൈവം എൻ്റെ പിതാവാണ്, എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ ദൈവത്തെയും എൻ്റെ സഹോദരീ സഹോദരന്മാരെയും സ്നേഹിക്കുന്നു. ക്രിസ്തു എൻ്റെ രക്ഷകനും കൂട്ടുകാരനുമാണ്. ക്രിസ്തുവിൻ്റെ സഭ എൻ്റെ അമ്മയാണ്. സഭയുടെ പാരമ്പര്യത്തെയും പഠനങ്ങളെയും ഞാൻ വിലമതിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. സ്നേഹത്തിൻ്റെ പുതിയ നിയമമാണ് എൻ്റെയും ജീവിത നിയമം. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ബഹുമാനിക്കുകയും എല്ലാവരോടും മാന്യതയോടും മര്യാദയോടും കൂടി പെരുമാറുകയും ചെയ്യും. ഈ ഒരു സുദിനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ അന്തോണിസ് വിശുദ്ധനെയാണ്. അനുദിന വിശുദ്ധരിൽ വിശുദ്ധ അന്തോണിസ് വിശുദ്ധനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതിനായി ഫെമിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിച്ച ഹെഡ്മാസ്റ്റർ, ടീച്ചേഴ്സ്, എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് വിശുദ്ധ അന്തോണിയെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. പോർച്ചുഗലിലെ ലിസ്ബൺ പട്ടണത്തിൽ മാർട്ടിൻ ത്രേസ്യ ദമ്പതികളുടെ പുത്രനായി 1995 ആഗസ്റ്റ് 15 ജനിച്ചു. കുലീന കുടുംബത്തിലെ അംഗമായ അന്തോണിയുടെ പിതാവ് കൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഫെർണാണ്ടോ എന്ന പേരിലാണ് അന്തോണി അറിയപ്പെട്ടിരുന്നത്. അമ്മ നന്നേ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന് അന്തോണിയെ സമർപ്പിച്ചിരുന്നു. ഏതെങ്കിലും കാര്യത്തിന് ഫെർണാണ്ടോ കരയുമ്പോൾ മാതാവിന്റെ സ്വരൂപം കാണിച്ചാൽ അവൻ കരച്ചിൽ നിർത്തുമായിരുന്നു. വിശ്വാസത്തിന്റെ ബാലപാഠങ്ങൾ ആ ബാലൻ വേഗം സ്വന്തമാക്കി. സ്കൂളിൽ വെച്ച് ചരിത്രവും ശാസ്ത്രവും കൂടാതെ മതവിഷയങ്ങളിലും ഫെർണാണ്ടോ പഠിച്ചു. ബുദ്ധിശാലിയായി അവന് നല്ല ഓർമ്മശക്തിയും ഉണ്ടായിരുന്നു. അൽത്താരവാദനായി ശുശ്രൂഷ ചെയ്തതിനാൽ വിശ്വാസത്തിൽ കൂടുതലായി ആടുപെടാൻ ഫെർണാണ്ടോയ്ക്ക് സാധിച്ചു. ദേവവിളിയുടെ ഭാഗമായി ഫെർണാണ്ടോ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേരാൻ ആഗ്രഹിച്ചു. 1210 സെന്റ് വിൻസെന്റ് ആശ്രമത്തിൽ ചേർന്നു. പിന്നീട് പോർച്ചുഗലിലെ കോയിമ്പ്ര എന്ന സ്ഥലത്തേക്ക് മാറ്റം കിട്ടി. രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ച ഫെർണാണ്ടോ 1220 ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ചേർന്നു. എങ്കിലും വേദശാസ്ത്ര പണ്ഡിതൻ എന്ന നിലയിൽ
ബോളൈനോ മോൺട്ട്വെലിയർ പാദുവ എന്നീ വിദ്യാപീഠങ്ങളിൽ ഇദ്ദേഹം സേവനം അനുഷ്ഠിക്കുകയാണ് ഉണ്ടായത്. ഈ നിലയിൽ ഇറ്റലിയിൽ അദ്ദേഹം പ്രസിദ്ധനായിത്തീർന്നു. വചന പ്രഘോഷണത്തിൽ വളരെ സാമർഥ്യമുള്ളയായിരുന്നു അന്തോണീസ്. വിശുദ്ധ ഫ്രാൻസിസ് അന്തോണിയെ ഇതിനാൽ അഭിനന്ദിച്ചിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ അന്തോണി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പാദുവ നഗരത്തിന്റെ നാമത്തോട് ചേർന്നാണ് അന്തോണീസ് അറിയപ്പെടുന്നത്. 1230 കാലത്താണ് അന്തോണി പാദുവയിലെത്തുന്നത്. പാവങ്ങളുടെ പടയാളി എന്നാണ് അദ്ദേഹം അവിടെ അറിയപ്പെടുന്നത്. കാരണം ദരിദ്രരെ ചൂഷണം ചെയ്യുന്നവരെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും സാമ്പത്തികമായ നീതി നടത്തുന്നവരെ വിമർശിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല ഒത്തിരി അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഫ്രാൻസിസ്കൻ സമൂഹത്തിന്റെ മേധാവിയായിരുന്ന ഏലിയാസ് അക്കാലത്ത് ആവിഷ്കരിച്ച വ്രതകാഠിന്യം കുറയ്ക്കുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ ശക്തമായ ഇദ്ദേഹം നിലകൊണ്ടു. 1231 ജൂൺ 13 പാദുവയ്ക്കടുത്തുള്ള അർസല്ല എന്ന സന്യാസി മഠത്തിൽ വെച്ച് ഇദ്ദേഹം നിര്യാതനായി. അതിനെ തുടർന്ന് പാദുവയിലെ വിശുദ്ധ അന്തോണീസ് എന്ന് ഇദ്ദേഹം അറിയപ്പെട്ടു. അടുത്ത വർഷം ഗ്രിഗറി 9 മാർപ്പാപ്പ ഇദ്ദേഹത്തെ പുണ്യവാളനായി അംഗീകരിച്ചു. ജൂൺ 13 ഇദ്ദേഹത്തിന്റെ പെരുന്നാളായി തിരുസഭ ആചരിച്ചു വരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലെ ആത്മീയ മൂല്യങ്ങൾ പരിഗണിച്ച് 1946 ജനുവരി 16 പോപ്പിയോസ് ഏഴാമൻ അന്തോണിയേസിനെ തിരുസഭയുടെ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തോട് പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാവപ്പെട്ടവരുടെ പുണ്യവാളനായും ഇദ്ദേഹം അറിയപ്പെടുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഭാവാർത്തകൾ വായിക്കുന്നതിനായി ജോവിറ്റിയെ ക്ഷണിക്കുന്നു. സഭാവാർത്തകൾ. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റിട്ട് 40 തികയുന്നു. രക്തസാക്ഷിയായ ദേവസഹായം പിള്ള, SDV സഭാ സ്ഥാപകൻ ജസ്റ്റിസ് റൂസൽ വീലോ ഉൾപ്പെടെ 7 പേർ ഇഷ്ട പദവിയിലേക്ക്. മാർപ്പോളി കണ്ണൂർക്കാടൻ പിതാവിന്റെ ഷഷ്ടിപൂർത്തി സ്മാരകമായി രൂപത പ്രോലൈഫ് ട്രസ്റ്റിന് തുടക്കം കുറിച്ചു. രൂപത തിരുത്തിയിൽ ഉൾപ്പെടുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും ആശ്വാസം പകരാൻ കുടുംബവർഷം 2021 സോഷ്യൽ ആക്ഷൻ ഫോറം ഗവൺമെന്റ് അംഗീകൃത ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് May 1 പുതിയ ഇൻഷുറൻസ് ആരംഭിച്ചു. തൊഴിലാളിയായിരുന്ന വിശുദ്ധ യോസേ പിതാവിന്റെ വർഷാചരണത്തിൽ തൊഴിലാളി പ്രേക്ഷിതത്വത്തിന് മുൻഗണന നൽകണമെന്ന് KCDC തൊഴിൽകാരി കമ്മീഷൻ May 1 സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. കുടുംബ പ്രേക്ഷിതത്വത്തിലൂടെ വ്യക്തികളിലും കുടുംബങ്ങളിലും സ്വർഗീയ അനുഭവങ്ങൾ പകർന്നു നൽകുവാൻ അഭിഷേകം സ്വീകരിച്ച വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ June 8 കുഴിക്കാട്ടുശ്ശേരി തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്തി. കത്തോലിക്ക കോൺഗ്രസ് രൂപത ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് പത്രോസ് വടക്കുംചേരി, വൈസ് പ്രസിഡന്റുമാർ ഡേവിസ് ചക്കാലയ്ക്ക്, ജോസഫ് വാസുപുരത്തുകാരൻ, ട്രീന ഫ്രാൻസിസ് എന്നിവരാണ്. Thank you.
സഹ